നമസ്കാരമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. പൊതുവെ മണ്ടത്തരം മാത്രം എഴുന്നള്ളിക്കുന്ന ഒരു മന്ത്രിയാണ് വി ശിവൻകുട്ടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പം മണ്ടത്തരം എഴുന്നള്ളിക്കുന്നില്ലേ എന്ന്. ഉറപ്പായിട്ട് എഴുന്നള്ളിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പറഞ്ഞ കാര്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ്, അതായത് മതപരമായ കാരണത്താൽ വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് മതപരമായ കാരണത്താൽ വാക്സിൻ സ്വീകരിക്കാത്തവരുടെ സ്വീകരിക്കാത്ത അധ്യാപകരുടെ പേരും വിവരവും പ്രസിദ്ധപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചങ്കൂറ്റമായ ഈ ഒരു നടപടിക്ക് അങ്ങേയറ്റം പ്രശംസനീയമാണ്, അങ്ങനെയെങ്കിൽ അങ്ങേയറ്റം അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു. അതായത് ഒരു മന്ത്രി ഇങ്ങനെ തന്നെയായിരിക്കണം, ശക്തമായ നടപടിയുമായി മുന്നോട്ട് തന്നെ പോകണം. കാരണം മതപരമായ കാരണത്താൽ വാക്സിൻ എടുക്കാത്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനുശേഷമുള്ളതാണ് ഇനി കോമഡി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പ്രസ്താവന, മന്ത്രിയുടെ ഈ പ്രസ്താവന വന്നതിന് ശേഷം നമ്മുടെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന അതിനേക്കാളും അതിഗംഭീരമാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു, അതായത് കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കരുത്, എല്ലാ അധ്യാപകരും വാക്സിൻ സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ആയ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ അധ്യാപകരും വാക്സിൻ എടുക്കണമെന്ന് മുസ്ലിം ലീഗ്, കുട്ടികളെ അപകടത്തിലാക്കരുതെന്നും സർക്കാർ നിർദ്ദേശം പാലിക്കണമെന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായ ആരാണ് നമ്മുടെ സ്വന്തം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ പേര് വിവരങ്ങളടക്കം പുറത്തു വിടുമെന്ന് നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹം ഉന്നയിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഇന്നേ വരെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും ഒരു അക്ഷരം പോലും മിണ്ടാത്ത പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയതിന് തൊട്ടു പിന്നാലെ പറയുകയാണ് എല്ലാ അധ്യാപകരും വാക്സിൻ എടുക്കണം, കുട്ടികളെ അപകടത്തിലാക്കരുതെന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം വാക്സിൻ എടുക്കണം, മതപരമായ കാരണത്താൽ വാക്സിൻ എടുക്കാതിരിക്കുന്നത് തെറ്റാണ് നിങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഇതിനെതിരെ പ്രതികരിച്ചില്ല? അത് പേര് വെളിപ്പെടുത്തുമ്പോൾ അയ്യോ നമുക്ക് മുസ്ലിം ലീഗിന് നാണക്കേടാകുമല്ലോ എന്ന് പേടിച്ചിട്ടാണോ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയത്? അതുകൊണ്ടും ഈ ഇരട്ടത്താപ്പക ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയെ പി കെ കുഞ്ഞാലിക്കുട്ടി അറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ.